ഞാൻ ദുബായിലെ പേ പാർക്കിംഗ് ഏരിയയിലെ ഇപ്പോഴത്തെ പുതിയ മിഷൻ വന്നിട്ടുണ്ട്. പുതിയ മിഷനില് ടിക്കറ്റ് എടുക്കുന്ന എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയൊരു അവയർനെസ് ആണ് അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ കാണിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നുള്ള മിഷൻ എടുത്ത് ചെന്ന് നമ്മൾ മിഷൻ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ കാണും, കോയിൻ ആണോ കാർഡാണോ എന്നും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കാർഡാണ്, ഞാൻ കാർഡ് സെലക്ട് ചെയ്തു. കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാർഡ് ഇൻസെറ്റ് ചെയ്യുക. കാർഡ് ഇൻസെറ്റ് ചെയ്യുന്നു. കാർഡ് ഇൻസെറ്റ് ചെയ്ത് റീഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായ് വണ്ടിയാണോ അത് എന്ന് പറഞ്ഞാൽ റാസക്കിമ ഷാർജ രജിസ്റ്റർ വണ്ടിയാണെന്നോ ചോദിക്കുന്നത്. അത് എവിടുത്തെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം. ഞാൻ ദുബായ് സെലക്ട് ചെയ്ത്, എൻ്റെ വണ്ടി ദുബായാണ്, ദുബായ് സെലക്ട് ചെയ്ത്. ദുബായ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അൽഫബറ്റിക് ലെറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മളെ വണ്ടിയുടെ അൽഫബറ്റിക് ലെറ്റർ ആദ്യത്തെ അടിച്ചെടുക്കുക. പിന്നെ നമ്പർ, നമ്മുടെ വണ്ടി നമ്പർ ഏതാ, ആ നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ചോദിക്കും, കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വന്നു, ഒരു മണിക്കൂറാണോ രണ്ട് മണിക്കൂറാണോ മൂന്ന് മണിക്കൂറാണോ എന്ന് ചോദിക്കുന്നു. നമ്മൾ സെലക്ട് ചെയ്യുക അവർ എത്ര മണിക്കൂറാണ് പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 അവർ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ടൈം, സ്റ്റാർട്ട് ടൈം എൻ്റെ ടൈം കാണിക്കുന്നത് രാത്രി 9:14 പാർക്ക് ചെയ്തത്. നെക്സ്റ്റ് ഡേ 8:14 വരെ ടൈമുണ്ട്. ഞാൻ കൺഫേം ചെയ്തു. കൺഫേം ചെയ്തപ്പോൾ ക്യാൻസൽ വേണോ, വിത്തൗട്ട് റെസീറ്റ് വേണോ, വിത്ത് റെസീറ്റ് വേണോ എന്ന് ചോദിച്ചിരിക്കുന്നു. വിത്തൗട്ട് റെസീറ്റ് എടുക്കാം, വിത്ത് റെസീറ്റ് എടുക്കാം. ഞാൻ വിത്തൗട്ട് റെസീറ്റാണ് കൊടുത്തത്. റെസീറ്റ് അപ്പോൾ കിട്ടും, അഥവാ റെസീറ്റ് വേണമെങ്കിൽ വിത്തൗട്ട് റെസീറ്റ് കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറിൽ ഫീഡാവുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.